എന്നാലും പെട്ടെന്ന് വാർത്ത കേട്ടപ്പോൾ ജനിച്ചു വളർന്ന നാടല്ലേ, പെട്ടെന്ന് എല്ലാം ഇട്ടറിഞ്ഞു പോവുക എന്ന് വെച്ചാൽ. അയ്യേ, ഇതാണോ രണ്ടെണ്ണം വിട്ട ഇതൊന്നല്ലല്ലോ വീമ്പ് പറയല്. അതല്ലടാ, ഇനി എത്ര കാലാടാ ഞാൻ പുതിയൊരു സ്ഥലത്തോട്ടൊക്കെ പറിച്ചു നടുക എന്ന് പറഞ്ഞാൽ പഴമക്കാരല്ലേ ഞങ്ങള്. അച്ഛ, ബൈപ്പാസ് വരുന്നോടുകൂടി കുടിയിറക്കപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, അവരൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മള് ഭാഗ്യവന്മാരല്ലേ. നിന്റെ ഉമക്കത്തെ എല്ലാത്തിനും കാരണം കാരത്തോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പോലും. കുരുക്കഴിച്ചപ്പോ സമാധാനമായല്ലോ. അമ്മേ, അതിനെന്താണ്, വീട് പോകുന്നുള്ളത് ശരി, പക്ഷെ റോഡ് വരുന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തിന് നാലരട്ടി വില കിട്ടും. ആ പൈസ കൊണ്ട് നമുക്ക് ഒന്നാം തരം ഒരു വീട് വാങ്ങാം. അച്ഛൻ സമാധാനമായിട്ടിരിക്കും. മുത്തച്ഛൻ ലേശം മരുന്ന് കൊടുക്കട്ടെ. ചുമ മനസ്സിലായി ഇതിനല്ലേ. എന്നാ വെള്ളെടുത്തിട്ട് വാ. ദാ ഒരു രണ്ടെണ്ണം കണ്ട് വിടും, അപ്പൊ ബോധക്കടക്കണം. പിന്നെ മൊത്തടിച്ച് തീർക്കരുത്, എനിക്കും കൂടെ ബോധം കടള്ളതാണ്. ഒരു പൈങ്കിൽ രണ്ട് ബോധക്കേടോ, നടക്കില്ല. അച്ഛാ ഇറങ്ങാ, ഞാൻ വരുന്നു. ഞങ്ങള് റെഡി. നിങ്ങൾ എങ്ങോട്ടാണ്? വീട് കാണാൻ. ഓ, അതിനൊന്നും ആയില്ലല്ലോ, ഞങ്ങളൊന്ന് പോയി കാണട്ടെ. എന്നാലും അങ്ങനെയല്ലല്ലോ, അവളുടെ താല്പര്യം കൂടി നോക്കണ്ടേ. ഒരു ഓട്ടോ വിളിച്ച് അവളെ കൂടെ കൂട്ടിക്കൊണ്ട് പോ. അതെ, എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. നിങ്ങൾക്കല്ലേ വീട് ഇഷ്ടപ്പെടേണ്ടത്. ഏയ്, ആന്നും വേണ്ട, ചന്നും ശരിയാവില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇവിടെ വഷളാക്കാൻ നിൽക്കുന്നത്. ആ ദാമോദര മാഷയുടെ വെയിറ്റ് ചെയ്യണം, നമുക്ക് പോയിട്ട് വരാം. എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ ആകത്ത് കയറിയിരുന്നോ, ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാം. വാ, എവിടേക്ക് പോകുന്ന പറഞ്ഞാൽ കൂടെ അറിയിക്കും. ഒരു കാര്യമില്ല. ചേട്ടാ, ആ പ്രമാണത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ലല്ലപ്പാ. കൊള്ളാം കൊള്ളാം. കണ്ടൊരു മനയൊക്കെ ഉണ്ട്. തരക്കേടില്ല, നല്ല വീട്. ഉറപ്പിച്ചോ? ആ, ഏകദേശം ഒരു ധാരണയായി. അടുത്താഴ്ച എഴുതാന്നാ. അല്ല, മനസ്സിലായില്ല. ഞാൻ തമ്പി. ഓ, വേലു തമ്പി. ഓ, അല്ല, ഇവിടുത്തെ എസ് ഐ. ഇത് സേവ്യർ കുബേര. അല്ല, കാലിനും തോറ്റി. റോഡ് മൊത്തം കെട്ടറല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ? അതെ, സാവധാനം ബോധ്യമായിക്കോളൂ. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ച്. ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്, അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതിൽ എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്ത് അപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ച് കാണും, അപ്പനത്ര കപ്പാസിറ്റി കാണൂല്ലല്ലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താണ്? അടുത്തൊരു എസ് ഐ ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ, കള്ളന്മാരപ്പാ ഭേദം, മോഷണം മാത്രമല്ലേ ഉള്ളൂ, ഭീഷണി ഇല്ലല്ലോ. ഈ അച്ഛനെ കൊണ്ട് തോറ്റു. വീടും ലൊക്കേഷനും അയലവൊക്കൊന്നും അച്ഛന് പ്രശ്നമല്ല, വാക്കബിൾ ഡിസ്റ്റൻസിൽ ബിവറേജ് ഉണ്ടോ അത് മതി. ആ മഞ്ജു, ഇതിനേക്കാ വലിയ വീടാ. നമുക്ക് നാല് പേർക്കത് കൊട്ടാരാ. ഇത്തിരി പഴക്കമൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു കൊട്ട് പെയിൻ്റ് അടിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ പുറംപണിയൊക്കെ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. ആ, നിനക്ക് സന്തോഷമുള്ളൊരു വാർത്തയുണ്ട്, നല്ല അടിപൊളി കിച്ചൺ മോഡുലാ. എടി, നീ കേൾക്കുന്നുണ്ടോ? ഞാനെന്ത് പറയാനാ, നിങ്ങൾ കാണുന്നു, നിങ്ങൾ തീരുമാനിക്കുന്നു. പെണ്ണുങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ, അതല്ലേ നിങ്ങളുടെ കാഴ്ചപ്പാട്. നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലല്ലോ മഞ്ജു. ഈ ലോകത്ത് നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നെ പോലെ അറിയുന്ന വേറെ ആരാ ഉള്ളേ? ആ വീട്ടിൽ മുഴുവൻ ഞാൻ തരഞ്ഞത് നിന്റെ ഇഷ്ടങ്ങളായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കണ്ടാ പോരേടി. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മളൊരു പുതിയ വീട് വാങ്ങുന്നത്. അപ്പൊ അത് കാണാൻ ഭർത്താവിനോടൊപ്പം പോവുക, അത് ഏതൊരു പെണ്ണിന്റെ മോഹമല്ലേ? കുട്ടിയേട്ടന്റെ സ്കൂട്ടറിന്റെ പുറകിലെ ഒട്ടിപ്പിടിച്ചിരുന്ന നീയെന്തടി കൊച്ചുകുട്ടികളെ പോലെ അച്ഛനെ കൊണ്ടുപോയതാ നിന്റെ പ്രശ്നം? വയസ്സായ ആളല്ലേ, വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അച്ഛൻ വിഷമിക്കുന്നത് കുട്ടിയേട്ടന് സഹിക്കില്ല, എന്റെ ഫീലിങ്സ് ആർക്കും ഒരു പ്രശ്നമല്ല. അയ്യേ, നിന്റെ മനസ്സിൽ ഇതൊക്കെയാണോ? നിനക്ക് എന്താ ഇവിടെ ഒരു കുറവ്? ഏയ്, എനിക്ക് ഒരു കുറവുമില്ല, സന്തോഷാണ്. രാവിലെ എണീക്കുക, അടുക്കള കയറുക, വെക്കുക, വിളമ്പുക, കഴിക്കുക. അഭിപ്രായങ്ങൾ മാത്രം പറയാൻ പാടില്ല, അതാണല്ലോ ഭാര്യ.
അതാണല്ലോ സ്ത്രീ. കൂടുതൽ പറഞ്ഞാലേ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക്. അത്യാവശ്യം ടോമിനെ കൂട്ടി വീട് വരെ പോണം. ഇപ്പൊ തന്നെ പോവല്ലേ? എടാ പൊട്ട, അവൻ സൂയിസൈഡ് ചെയ്യാൻ പോവെന്ന്. ചക്കയാ വീണെന്ന് തോന്നുന്നു. നമുക്ക് മനുഷ്യ. ഹലോ എടാ, എനിക്ക് ഇപ്പഴാ മെസ്സേജ് ചെയ്തിട്ട്, ഞാനിവിടെ ഇറങ്ങി, ഞാൻ ഉടനെ എത്തും. ആ എടാ, എല്ലാവർക്കും ഈ മെസ്സേജ് തന്നെ എന്തെങ്കിലും, അവൻ എന്തോ പറ്റിയിട്ടുണ്ട് ഉറപ്പാ. ഒന്നും മിണ്ടാണ്ടിരിക്കൂ, എന്റെ പൊന്നു തേമേ. എന്തെങ്കിലും ഇഷ്ടമായെന്നൊരു നല്ല കാര്യം കേട്ട് ചാവാൻ പറ്റൂ. എടാ നാറി. ഹലോ, ഹായ്. ഞാൻ സണ്ണി. എന്തു വേണേ ചോദിക്കും. ഓമന കൂട്ട, പപ്പയും മമ്മിന്നു ഇല്ലേ? അവരൊക്കെ ഡെലിയില. അതെ ഓമന കൂട്ട, എനിക്കൊരു ഫേക്ക് മെസ്സേജ് വന്നു. നീ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത് എന്റെ പോലാന്ന് വിളിച്ചിട്ട് കിട്ടുന്നു. ഞാൻ ആകെ ടെൻഷൻ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഓമന കൂട്ടം നിന്നെ പോലെ നെഗറ്റീവ് ഒന്നല്ലെന്ന്? ഈ ബോഡി മുഴുവൻ ഫുൾ പോസിറ്റീവാ. അല്ലണ, എന്റെ ബോഡിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. രണ്ട് ബോട്ടിൽ സ്ലീപ്പിംഗ് പില്സ് ആ കഴിച്ചത്. ഒരു മയക്കെങ്കിലും വരണ്ടേ? വയറ് കഴുകിയതല്ലേ, ഇപ്പൊ ഉടനെ ഒന്നും കൊടുക്കാൻ പാടില്ല. ഈ മരുന്നിന്റെ ബില്ല് അടയ്ക്കണം. എന്റെ ഓമന കൂട്ട, നിനക്ക് ആരാ ഇതൊക്കെ വാങ്ങിച്ചെന്ന്? ഒന്നും കഴിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് അങ്ങനെ പറയാം, വയറ്റിലുണ്ടായിരുന്ന ഫുള്ള് കഴി കളയുകയും ചെയ്തു. എനിക്ക് പിന്നെ വിശക്കൂലേ. ഓമനക്കുട്ട, എന്ത് പണിയായി കാണിച്ചത്? ഞാനിത് അതല്ല, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചത്. ക്യാഷിന് ക്യാഷ്, കാറിന് കാറ്, നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ട് ഓമനക്കുട്ട? സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തം കാലം നിൽക്കാൻ ശ്രമം നടത്തി, ആ പാളിപ്പോയി. പിന്നെ മരിയ, അവൾക്കും എന്നെ വേണ്ട. പോട്ടെ ഓമനക്കുട്ട, എല്ലാം ശരിയാ, ഞങ്ങളൊക്കെ ഇല്ലേ. സത്യം സത്യം. എന്തൊരു കൂതറ മുറിയാണിത്! മനുഷ്യന് ബോധമില്ലാന്ന് വിചാരിച്ചിട്ട് കൊണ്ടു കിടത്ത സ്ഥലം ഇതാ. വേറെ നല്ല മുറിയില്ല, കിട്ടും നോക്കിയാ. ചെല്ലു, പോ ചെല്ലു. നോക്കിട്ട് വരാം. ഹായ്. ഹായ്. പെർഫ്യൂം ഉപയോഗിക്കും അല്ലേ? ഇപ്പൊ ഉപയോഗിക്കുന്ന പെർഫ്യൂം മാറ്റി ഉപയോഗിച്ചൂടെ, വേറെ ഏതെങ്കിലും? ഇതൊരു സുഖമില്ല. 1500 അല്ലേ? മുനെ ഗൗതമേ, ചേട്ടന്റെ പേഴ്സ്, ചേട്ടന്റെ പേഴ്സ്. ഈ പെമ്പിള്ളേർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണല്ലേ? അല്ലേ ഓമനക്കുട്ടിനെ പോലത്തെ ഒരു ബിഗ് ഷോട്ടിന് ആരെങ്കിലും വേണ്ടെന്ന് പറയും. ഓമനക്കുട്ടിന് എന്തൊരു കുറവ്? ഓമനക്കുട്ടിന് കുറച്ച് ബുദ്ധിയുടെ കുറവുണ്ട്. ഏയ് കുറച്ച്, പക്ഷെ ഒന്ന് ഗൈഡ് ചെയ്ത് തന്നെ ശരിയാവും. ശരിയാവും. അതെ, ഈ മാസത്തെ ചെലവിന് ആർത്ത് വിട്ടതുണ്ട്. അത് നമുക്ക് ഓമനക്കുട്ടനോട് പറഞ്ഞ് ശരിയാക്കാം. അത് നീ അവന്റെ വീട്ടിൽ പോയി ശരിയാക്കാൻ മതി. ഇപ്പൊ നീ ഒരു ഓട്ടോ വിളി. വീട്ടിലോട്ടാ? ആ ഒന്നും ശരിയാവില്ല, ഇപ്പൊ അവന്റെ പാരന്റ്സ് എല്ലാം അവിടെ ഇല്ലാത്തതാണ്. ഇനി ഇതുപോലത്തെ പരിപാടികൾ ചെയ്താലോ? അതിന് അവന്റെ വീട്ടിൽ സെർവൻസ് ഒക്കെ ഉണ്ട്, അത് അവര് നോക്കിക്കോളൂ. സെർവൻസിനെ ഏൽപ്പിക്കാനാ? അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലടാ. എന്ത് മോൻ പറയുന്നു, നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്?
നമ്മൾ അവനെ കൊണ്ടുവന്നു. എങ്ങോട്ട്? നമ്മുടെ റൂമിലേക്ക്. മിസ്റ്റർ ഡൊമിനിക്, താങ്കൾക്ക് അവന്റെ ക്യാരക്ടർ എന്നിട്ട് അറിയാൻ പാടില്ല. എന്തോന്ന് ക്യാരക്ടറാ? ഗിറ്റാറ് വാങ്ങാനും പൈസ കടം തരാനും ഓമനക്കുട്ടം വേണം. ഇപ്പൊ അവൻ ഒരു ആവശ്യം വന്നപ്പോ അവന്റെ ക്യാരക്ടർ ശരിയല്ല, നിന്റെ ക്യാരക്ടറാ ശരിയല്ലാത്തത്. ബ്ലഡി ഫൂൾ, നമ്മൾ അവനെ കൊണ്ടുവന്നു. ഓമനക്കുട്ടന്റെ കംപ്ലീറ്റ് റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം.